ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ റൈസ് മാജിക് ടേസ്റ്റിൻ്റെ ഇന്നത്തെ റെസിപ്പിയിലേക്ക് ഉണ്ടല്ലോ എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നില്ലേ, നോമ്പലല്ലേ വരുന്നത്, അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു നോമ്പിൻ്റെ കടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ഒരു ഇഫ്താർ സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് രണ്ടാൾക്കാർ എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടേനു നോമ്പിൻ്റെ കടിയെല്ലാം ഉണ്ടാക്കുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നോമ്പിൻ്റെ കടി തന്നെ ഉണ്ടാക്കിക്കളയാമെന്ന് വെച്ചാൽ, അപ്പോൾ ഇത് ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കിട്ടുന്ന റെസിപ്പിയാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇതുണ്ടാക്കാന് ഞാനൊരു 100 ഗ്രാം ബോൺലെസ് ചിക്കനാണ് കേട്ടോ എടുത്തിന്. എന്താ പറയുക, എല്ലുണ്ടെങ്കിൽ അത് കൊട്ടല കളഞ്ഞിട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ എന്താക്കുക മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതൊക്കെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടി 1/2 ടീസ്പൂൺ കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 മുറി പുൽനാരങ്ങേൻ്റെ നീര്, ചെറുനാരങ്ങയില്ലേ അതിൻ്റെ നീരായി കൊടുക്കുക. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇത് നല്ല ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഉപ്പിടുന്ന വീഡിയോ മിക്സ് ചെയ്യുന്ന വീഡിയോയെല്ലാം റെക്കോർഡായിട്ടില്ലേനു. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ റൈസ് മാജിക് ടേസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യട്ടോ. അപ്പോൾ ഇനി ഇതുണ്ടല്ല, ഒരു കാമണിക്കൂർ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ എന്തൊക്കെ ഓയിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് പൊരിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ചിക്കൻ ഒന്ന് വെന്താൽ മതി. അപ്പോൾ ഞാനാക്കിയ സമയത്ത് നല്ലോണം പൊരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊരിയണ്ട, എന്താ പറയുക, ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചാൽ മതി, അന്നേരം പൊരിഞ്ഞിട്ട് കിട്ടൂല, പൊരിയാണ്ട് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ടൊന്നുമില്ലേനു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കുറച്ച് നല്ലോണം പൊരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആക്കുമ്പോൾ എന്താക്കുക, അധികം പൊരിയാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ചിക്കൻ ഇട്ട് റെഡിയായി, നല്ലോണം ഫ്രൈ ആയിട്ട് വന്ന്. അപ്പോൾ ഇനി എന്താ വേണ്ടത് വെച്ചാൽ ഫ്ലെയിം ഓഫ് ആയി കൊടുക്കുക. ഇനി അടുത്ത എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെജിറ്റബിൾസ് ഇല്ലേ, അതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ബൗൾ എടുക്കുക, എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് 1/4 കപ്പ് ക്യാബേജ്, പിന്നെ 1/4 കപ്പ് ക്യാപ്സിക്കോ, പിന്നെ 1/4 കപ്പ് ക്യാരറ്റ് ചെറുങ്ങനെ മുറിച്ചിട്ടതാണല്ലോ. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് പാത്രത്തിലേക്ക് ഇട്ടിട്ട് വെറുതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മയണീസ് നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം കേട്ടോ. ഞാൻ കുരുമുളക് പൊടി സത്യം പറഞ്ഞാൽ ഇടാൻ മറന്നു ഏതാണ്. അപ്പോൾ മയണീസ് നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടുന്ന അത്രയാന്ന് വെച്ചാൽ കൊരി ഒഴിച്ചോ. എന്താ വെച്ചാൽ മയണീസ് ഒഴിച്ചാലുള്ള ടേസ്റ്റ് വേറെ തന്നെയല്ലേ. അപ്പോൾ മയണീസ് നല്ലോണം ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, അപ്പോൾ കുറച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് നല്ലോണം തന്നെ ഒഴിച്ച് കൊടുത്തിന് കേട്ടോ. അപ്പോൾ ആദ്യം ഒഴിച്ചിട്ട് കുറച്ച് മിക്സായി, അപ്പോൾ കുറച്ചും കൂടി ഒഴിക്കാമെന്ന് പിന്നെ എനിക്ക് തോന്നിയേ. അപ്പോൾ എന്തായാലും കുറച്ചും കൂടി ഒഴിച്ചളയാമെന്ന് തോന്നി. അപ്പോൾ എന്തായാലും കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട് മയണീസ്. അപ്പം ഞാൻ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് അവിടെ വെച്ചിന് കേട്ടോ. അതിന് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരു സോസ് ഉണ്ടാക്കണം. അപ്പോൾ അതിനെന്താക്കുക, ഒരു എന്താ പറയുക, ഒരു ബൗൾ എടുത്തിട്ട് അതിൻ്റെ എന്താക്കുക, ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലേ, ടൊമാറ്റോ കെച്ചപ്പോ സോസോ അതെങ്കിൽ ആക്കുക. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ ഒരിഗാനോ ഉണ്ടല്ലോ, ഒരിഗാനോ ഇട്ട് കൊടുക്കുക. പിന്നെ ഇങ്ങടുത്ത് ഉണ്ടല്ലോ പിസ സോസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ 1/4 ടീസ്പൂൺ ഒരിഗാനോ ഇട്ട് കൊടുത്ത് പിന്നെ എന്താക്കുക, ഒരു നുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറേ ഒന്നും ഭാര്യ ഇടണ്ട കേട്ടോ, സോസിൽ അല്ലെങ്കിൽ ഉപ്പുള്ളതാണ്, പിന്നെ ഉപ്പും കട്ടയായി പോകും. അപ്പോൾ എന്താക്കുക, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ എന്താക്കുക മുളക് പൊടിയില്ലേ, മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം മുളക് പൊടി പിന്നെ നിങ്ങൾക്ക് നല്ല എരിവാണെന്നുണ്ടെങ്കിൽ നല്ലോണം ഇട്ട് കൊടുത്തോ. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് അവിടെ എടുത്ത് വെക്കുക. ഇനി അത് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രെഡിൻ്റെ പീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് എന്താക്കുക, നമ്മളെ സോസ് ഉണ്ടല്ലോ അത് വാരി തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, ടൊമാറ്റോ കെച്ചപ്പോ ഒറിഗാനോ ഇതെല്ലാം ഇട്ട് മിക്സാക്കിയ സാധനം നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് മയണീസ് ആക്കി കൊടുക്കുക. കുറേ ഒന്നും ആക്കണ്ട കേട്ടോ, കുറച്ചാക്കിയാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ എന്താ ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ ആ ചിക്കൻ പീസ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക, നേരത്തെ കൊടുക്കുക, നല്ലോണം നേരത്തെ കൊടുക്കുക, എല്ലായിടത്തേക്കും നേരത്തെ കൊടുക്കുക ഇതേപോലെ. അപ്പോൾ ഇത് നേരത്തെ കൊടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെയും കുറച്ച് മയണീസ് ആക്കി കൊടുക്കുക. കുറേ ഒന്നും ആക്കണ്ട കേട്ടോ, കുറച്ചായി കൊടുത്താൽ മതി. ഇതേപോലെ ഇങ്ങനെ കണ്ടോ, ഇത്രയും ആയി കൊടുക്കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ അടുത്ത സ്ലൈസ് ബ്രെഡും വെച്ച് കൊടുത്ത് എന്നിട്ട് പിന്നെ എന്താക്കുക, പിന്നെ ഇതിൻ്റെ മേലെ നമ്മൾ സോസ് വാരി തേച്ച് കൊടുക്കുക. അപ്പോൾ
നല്ലോണം തേച്ച് കൊടുത്തോ കേട്ടോ, എന്നാലും നല്ലൊരു ടേസ്റ്റെല്ലാം വരുള്ളൂ. അപ്പോൾ നല്ലോണം ഒന്ന് ബ്രെഡിൽ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ആ ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കലും അതെല്ലാം ഇതിൻ്റെ മേലെ ഒന്ന് നേരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ നേരത്തി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലടത്താക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ എന്താക്കാം, അടുത്ത സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഒരു സാധനം കൂടി വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ആദ്യമേ വെച്ച് കൊടുക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമേ വെക്കാൻ മറന്നു പോയതാണ്. പാനിൽ വെച്ചിട്ടാണ് ഞാൻ പിന്നെ വെച്ചത് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് അടിഭാഗം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ ഞാൻ പാനിൽ വെച്ചിട്ട് പാനിൽ കുറച്ച് നെയ്യ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യ ഓയില ബട്ടർ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ചൂടാക്കിയതിന് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലെ എന്താണെന്ന് വെച്ചാൽ ഒരു ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുക. മൊസറില്ല ചീസോ അല്ലെങ്കിൽ സ്ലൈസ് ചീസോ ഏതെങ്കിലും വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സ്ലൈസ് ചീസോ വെച്ച് കൊടുത്തിന്. അപ്പോൾ ഇതിൻ്റെ മേലെ ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കണോ. അത് ഞാൻ ഇട്ട വീഡിയോ മിസ്സായി പോയിട്ടാണ്. പിന്നെ അതിൻ്റെ മേലെ ഞാൻ പിന്നെ കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കലും വെച്ചിട്ട് ഗാർണിഷ് ചെയ്യുന്നതാണ് കേട്ടോ ബാക്കിയുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ റെക്കോർഡായിട്ടില്ലേനു. അപ്പോൾ ഇത് അടിച്ച് വെച്ചിട്ട് ചീസ് ഒന്ന് മെൽട്ടാകുന്ന വരെ മാത്രം വെച്ചാൽ മതി കേട്ടോ. ലോ ഫ്ലേമിലിട്ടിട്ട് വെക്കണോ ഇല്ല കഴിഞ്ഞ് കൊണ്ടാക്കായി പോകും. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടോ. ചീസെല്ലാം മെൽട്ടായി. ഇനി ഇത് ഞാൻ നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചീസിൻ്റെ മേലെ ചില്ലി ഫ്ലേക്സും പിന്നെ ഒറിഗാനോ ഒന്നും ഇടാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് മൊഞ്ചാക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ നിങ്ങൾ ഇഷ്ടം പോലെ. അപ്പോൾ ഇത് ഞാൻ നാലായിട്ട് കട്ട് ചെയ്തിട്ട് കിടക്കും. നിങ്ങൾക്ക് നാലായിട്ടാ രണ്ടായിട്ടാ എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എങ്ങനെ കട്ട് ചെയ്തെടുത്തതിനാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഊറ്റി രക്ഷയില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. എന്താ വെച്ചാൽ ഈ മയണൈസ് ചീസും എല്ലാം ഒപ്പനും വന്നേരുണ്ടല്ലോ, ഒരു പ്രത്യേക ടേസ്റ്റ് ചെയ്യുന്നത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്താക്കാം, നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും നോമ്പല്ലല്ലേ, ഒരു നോമ്പിനുണ്ടായിക്കോ. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കുന്നില്ലെങ്കിൽ നോമ്പിനുണ്ടായിക്കോ. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ താഴത്തെ ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും.